എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസംഗപ്രിയനൊന്നും അല്ല കേട്ടോ. എന്നെ ഈ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പള്ളി വരെ ഇവിടെയുള്ള എക്കമാർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിന്റെ കാരണം, ഞാൻ 25 വർഷത്തിന് മുമ്പ് അപ്പ എന്റെ പ്രായം നിങ്ങൾ ഓർക്കണം, ഇവിടെ ഫയർ ഷോ ചെയ്തതിന്റെ പേരിൽ ആ പരിപാടി നല്ലതായതുകൊണ്ട് എന്നെ എടുത്തോണ്ട് പോകണ്ടേ. ഞാൻ പെട്രോള് ഈ ടാറ്റ റോഡിൽ ഒഴിച്ചിട്ട് അതിന്റെ മേലെ ഇവിടെ നടന്നു. ഇതിൽ കുറച്ചുപേരെ കണ്ടിട്ടുണ്ടോ? മഞ്ജു ഉണ്ടോ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെയോ എന്റെ കുടുംബത്തിന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, 4 വർഷത്തിന് മുമ്പ് എന്റെ ഈ വലത്തെ കാൽ നഷ്ടപ്പെട്ടു. പക്ഷേ എന്റെ ജീവിതവും എന്റെ ഈ കാണുന്ന സ്വത്തുകളെല്ലാം, സ്വത്ത് എന്ന് പറയുമ്പോൾ 200 പേർക്ക് ഒരു സമയത്ത് പങ്കെടുക്കാനുള്ള ഒരു ഉപകരണം എന്റെ വീട്ടിലുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്താണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്. അതിന്റെ കാരണം, ചിലർക്ക് വണ്ടിപ്രാന്തം എന്നൊക്കെ പറയുന്നതാണെങ്കിൽ എനിക്ക് ചെണ്ടപ്രാന്തായി. അങ്ങനെ ഒത്തിരി ചെണ്ട ഉണ്ടാക്കി, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ തവണ എന്നെ ഇവിടുത്തെ ഇക്കമാരെ വിളിക്കാൻ വന്നപ്പോൾ ഫയർ ഷോ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ ഫയർ ഷോ ചെയ്യുമെന്നല്ല പറയുന്നത്, ഫയർ ഷോ ചെയ്യുമെന്നല്ല പറയുന്നത്. കാരണം ഈ നമ്മുടെ ഉഗ്രൻ ആ ചാനലൊക്കെ നിങ്ങൾ ഫയർ ഷോയെ കണ്ട് ഞെട്ടിക്കുന്ന പരിപാടികൾ കണ്ട് നിൽക്കുന്നവരാ അല്ലയോ? ശരിയല്ലയോ? എൻ്റെ ഈ ഒരൊറ്റ കാലിൽ നിന്നുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട്. എന്നോട് ആരും വിഷമം വിചാരിക്കരുത്. എന്നാൽ കഴിയുന്നതാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഇക്കമാരെ ആ സപ്പോർട്ട് എൻ്റെ പഴയ കാലം ഓർത്തുകൊണ്ടാണ്. എനിക്കുള്ള ഭാഗത്തിന് എന്ത് പോരായ്മ വന്നാലും നിങ്ങൾ ക്ഷമിക്കില്ലേ? ക്ഷമിക്കില്ലോ? എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ ചെയ്യാം, ഒരിക്കലും മോശമാക്കില്ല. ഈ ഇരിക്കുന്ന ഒരാൾക്ക് ഒരൈറ്റമെങ്കിലും തൃപ്തിയെടുത്ത് തൃപ്തികരമാകുന്ന തരത്തിൽ ഞാൻ ചെയ്തിരിക്കും. ഒരുപാട് ചെയ്യാം. എനിക്ക് ചാടാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. ഞാനൊരു ബെൽറ്റ് ഈ കാലേ കൂടെ എൻ്റെ തോളയിൽ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കാലൂരി പോകും. വെപ്പുകാർ വെച്ചവർക്കൊക്കെ അറിയാത്തവള് ഇത് ഒരു ഫിറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ കെട്ടി വെച്ചില്ല. എന്നാലും ദൈവം എനിക്ക് വന്ന കരുത്ത് ഞാനിവിടെ കാണിക്കാൻ പോകും. എന്നെ അറിയപ്പെടുന്നത് തീമാടനെന്നാണ്.